عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وحنا على وحن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. അർത്ഥം ഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുകൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി. സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്ത, നമ്മൾ വായിച്ച ഒരു വാർത്ത ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുകയാണ്. അമ്മേ മാപ്പ് എന്നതാണ് ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വലിയ തലക്കെട്ടോടുകൂടി വന്ന വാർത്ത. നൊന്തുവെച്ച അമ്മയുടെ മരണത്തിന് മുന്നിലും അലിഞ്ഞില്ല അവരുടെ കല്ലുമനസ്. മണിക്കൂറുകൾ കാത്തുകിടന്നിട്ടും ഛേദനയറ്റ ശരീരം ഒരു നോക്ക് കാണാൻ പോലും കൂട്ടാക്കാതെ ഉന്നത ഉദ്യോഗസ്ഥരായ മക്കൾ ഒളിച്ചു കളിച്ചപ്പോൾ കൂടി നിന്നവർ പോലും ചോദിച്ചു, ഇങ്ങനെയുമുണ്ടോ മക്കൾ? തിരുവനന്തപുരം ആനയറയിൽ പ്രവർത്തിക്കുന്ന ശരണാലയം തപസ്യയിലെ അന്ത്യവാസിയായ സുധാദേവിക്കായിരുന്നു ഈ ദുർവിധി. മക്കൾ രണ്ടുപേരും സർക്കാർ സർവീസിൽ ഉന്നത പദവിയും, ഒരാൾ ഹെൽത്ത് ഇൻസ്പെക്ടർ, രണ്ടാമത്തെയാൾ ചീഫ് മെഡിക്കൽ ഓഫീസർ. കഴിഞ്ഞ കുറെ ദിവസമായി കടക്കാവൂർ സ്വദേശി സുധാദേവി തപസ്യയിലെ അന്ത്യവാസികൾക്കൊപ്പമുണ്ട്. നെഞ്ചു തകർക്കുന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച്, വർഷങ്ങൾക്ക് മുമ്പ് അവർ ശരണാലയത്തിലുണ്ടായിരുന്നു, പിന്നീട് മക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അസുഖം ബാധിച്ച നിലയിൽ അടുത്തിടെ ആരും കൂട്ടിനില്ലാതെ ഒരിക്കൽ കൂടി അവർ ശരണാലയത്തിന്റെ പടികയറി വന്നു. മക്കൾ സംരക്ഷിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നായിരുന്നു ആ പരാതി. ശരണാലയം അധികൃതർ ഇവരെ ലോർഡ്സ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ലിവർ സിറോസിസ് കാരണം ഫ്ലൂയിഡ് നിറഞ്ഞ് വയർ വീർത്ത് വരുന്നതാണ് അസുഖം. രണ്ടു തവണ ഫ്ലൂയിഡ് നീക്കം ചെയ്തു. അസുഖം ഗുരുതരമായതോടെ രണ്ട് മക്കളെയും പലവട്ടം വിവരമറിയിച്ചു. അമ്മയെ കാണാനോ ഫോണിലൂടെ പോലും വിവരങ്ങൾ അന്വേഷിക്കാനോ കൂട്ടാക്കിയില്ല. വനിതാ കമ്മീഷനും മക്കളെ വിളിച്ച് സംസാരിച്ചു. അമ്മയുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു മറുപടി. കണ്ണൂർ പയ്യന്നൂരിൽ ആയുർവേദ ആശുപത്രിയിലെ സീനിയർ സിഎംഒ മകൾ ഡോക്ടർ എസ് ആർ ബിന്ദു, മകൻ സന്തോഷ് പയ്യന്നൂരിൽ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ വേദനയുടെയും തിരസ്കരണത്തിന്റെയും ലോകത്തുനിന്ന് സുധാദേവി യാത്രയായി മരണത്തിന്റെ നിത്യതയിലേക്ക്. വിവരമറിയിച്ചപ്പോൾ അമ്മയെ നോക്കേണ്ട ചുമതല മകനാണെന്നായിരുന്നു മകളുടെ വാദം. മകന്റെ ഫോണിൽ വിളിച്ചെങ്കിലും ലഭിച്ചില്ല. ഒടുവിൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും ശരണാലയത്തിൽ തന്നെ കർമ്മങ്ങൾ നടത്താനും അമ്മയെ കാണാൻ താൽപര്യമില്ല എന്നുമായിരുന്നു മറുപടി. ഇതേ തുടർന്ന് മൃതദേഹം ആനയിലെ തപസ്യയുടെ കെട്ടിടത്തിലേക്ക് മാറ്റി. അധികൃതർ മുൻകൈയെടുത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് മൃതദേഹം സംസ്കരിക്കും. സുധാദേവിയുടെ ചിതയെരിയുമ്പോൾ പൊള്ളുന്നത് ശരണാലയത്തിലെ അന്ത്യവാസികളുടെ ഹൃദയമാണ്. തങ്ങളുടെയും ഗതി ഇത് തന്നെയായിരിക്കുമോ എന്നോർത്ത് ഒരമ്മക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതേ എന്ന ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയിലാണ് അവർ ഓരോരുത്തരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതേവരെ ഞാനും നിങ്ങളും ഇവിടെ കേട്ടത് ആരാണ് ദൈവം, ദൈവത്തോടുള്ള കടപ്പാട് എന്താണ്, ബാധ്യതകൾ എന്താണ്, ദൈവം പോലും ആ ദൈവത്തോട് എത്ര വലിയ കടപ്പാട് നിർവഹിക്കുന്നവനാണെങ്കിലും സ്വീകരിക്കുകയില്ല. എത്ര വലിയ ഭക്തനാണെങ്കിലും അവന്റെ ഒരു ഭക്തിയെയും ദൈവം സ്വീകരിക്കുകയില്ല. മാതാപിതാക്കളോടുള്ള കടപ്പാട് നിർവഹിക്കാത്ത കാലത്തോളം
മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവന്റെ നന്മ മാത്രമാണ് ദൈവത്തിനാവശ്യം. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ ഒന്നാം പ്രമാണമായി കാണും. പരിശുദ്ധ ഖുർആൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥമാണ്, എല്ലാവർക്കും. ഉഹ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ, എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും സകല മനുഷ്യരെയും നന്മയുടെ മാർഗത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ദൈവം നൽകിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, എല്ലാവർക്കുമുള്ളതാണ്. അതിന്റെ വിശദീകരണമാണ് പ്രവാചകന്റെ ജീവിതം. അത് രണ്ടും മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമ എന്ത്, ബാധ്യതകൾ എന്ത് എന്ന് വിശദീകരിക്കുന്നു. അതിന്റെ വളരെ ചുരുങ്ങിയ ഒരു രൂപം ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് അദ്ദേഹത്തിന് അനുയായികൾക്ക് ഓതി കേൾപ്പിച്ചു പല ആയത്തുകളിലൂടെ. ഒരായത്ത് പരിശുദ്ധ ഖുർആനിലെ, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം, പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിലെ 23-24 വചനം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളോടവൻ കൽപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. അവരിൽ അവർ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചവരായി ഉണ്ടെങ്കിൽ, ചിരാഹുമാ രണ്ടുപേരോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരു പേരോ ഒരാളോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചവരായി ഉണ്ടെങ്കിൽ നീ പ്രത്യേകം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്നൊരു വാക്കുപോലും അവരോട് പറയരുത്. ഷേ എന്നൊരു വാക്കുപോലും, ഉഫിൻ ഷേ എന്ന വാക്ക്, ഷേ എന്നൊരു വാക്കുപോലും അവരോട് നീ പറയരുത്. ദൈവത്തിന്റെ കൽപ്പനയാണ്. വലാ തക്കുല്ലഹുമ ഉഫിൻ വലാ തൻഹർഹുമ, ഒരിക്കലും നീ അവരോട് കയർത്ത് സംസാരിക്കരുത്. വലാ തൻഹർഹുമ വകുല്ലഹുമ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് അവരോട് പറയണം. എന്താണ് ഈ മാന്യമായ വാക്ക്? വിശദീകരിച്ചു. ഒരു നാട്ടിൽ ഒരു രാജാവുണ്ട്. അയാൾ നിസ്സാരമായ ഒരു തെറ്റ് ചെയ്തവനെ പോലും തലം ഛേദിച്ചു കളയും. ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റ് ചെയ്തവൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയാൽ പല്ലാന കൽപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരു രാജാവിന്റെ മുന്നിൽ ഒരു വലിയ തെറ്റ് ചെയ്ത ഒരു പാവമനുഷ്യൻ, ഒരു വലിയ തെറ്റ് ചെയ്ത ഒരു പാവമനുഷ്യൻ എങ്ങനെ നിൽക്കും? എങ്ങനെ നിൽക്കുക? അയാൾ ആ രാജാവിനോട് പറയുന്ന വാക്കെന്തായിരിക്കും? ആ വാക്കാണ് കൗലൻ കരീമ, മാതാപിതാക്കളോട് പറയേണ്ട വാക്ക്. ശബ്ദമുയർത്തി സംസാരിക്കരുത് മാതാപിതാക്കളെ മുന്നിൽ. ഖുർആൻ പറഞ്ഞു ജന്നത്തൊക്കെ വനാറുക്ക, റസൂൽ പറഞ്ഞു ജന്നത്തൊക്കെ വനാറുക്ക, നിന്റെ സ്വർഗമാണവർ നിന്റെ നരകമാണ്, നിനക്ക് സ്വർഗമാണോ നരകമാണോ എന്ന് നിശ്ചയിക്കുന്ന മാനദണ്ഡം മാതാപിതാക്കളാണ്. റബ്ബിന്റെ തൃപ്തി, ദൈവത്തിന്റെ തൃപ്തി, നാഥന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ദൈവത്തിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. പോലെ തന്നെ ഹർഹുമ കയർത്ത് സംസാരിക്കരുത്. വക്കുല്ലഹുമ കൗലൻ കരീമ, മാന്യമായ വാക്ക് പറയണം. വഖ്ഫിൽ ലഹുമ ജനാഹുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വഖ്ഫിൽ ലഹുമ ജനാഹുല്ലി മിനർ റഹ്മ, ഒരേ പിടക്കോഴി, ആ പിടക്കോഴിയുടെ 10-25 കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഒരു റാഞ്ചാൻ ഒരു പരുന്ത് വന്നാൽ അതിന്റെ ചിറകിന്റെ ഉള്ളിലേക്ക് ആ 25 കോഴിക്കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇതേവരെ ഒരു കോഴിക്കുഞ്ഞും ചത്തുപോയിട്ടില്ല. കണ്ടോ, മാതാപിതാക്കളെ കാരുണ്യത്തിലെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം മക്കളെ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വലാ തൻഹർഹുമ വലാ തക്കുല്ലഹുമ ഉഫ്ഫിൻ വലാ തൻഹർഹുമ വകുല്ലഹുമ ഖൗലൻ കരീമ വഖ്ഫിൽ ലഹുമ ജനാഹുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. പ്രാർത്ഥിക്കണം, നിരന്തരമായി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ മറന്നു പോകരുത്. എന്നോടവർ ചെറുപ്പത്തിൽ ഒരുപാട് എനിക്ക് വേണ്ടി കാരുണ്യം ചെയ്തവരാണ്. എന്നോട് അവർ ചെയ്ത കാരുണ്യം അതൊരിക്കലും എനിക്ക് തിരിച്ചു ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരോട് നീ കാരുണ്യം ചെയ്യണമേ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു വചനം പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായമായ ലുക്മാൻ, സൂറത്തുൽ ലുക്മാൻ, ആ സൂറത്തിൽ അധ്യായത്തിൽ ദൈവം വീണ്ടും പറയാണ്, പരസ്യം പറയാണ്,
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. നിന്റെ മാതാവ് നിന്റെ ഗർഭം ചുമന്നത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചാണ്. വഹനൻ അല വഹിനി, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചാണ് നിന്റെ ഗർഭം ചുമന്നത്. രണ്ടു കൊല്ലം നിനക്ക് ആ ഉമ്മ ആ അമ്മ മുലയൂട്ടുകയുണ്ടായി. അനിഷ്കുരുലീ വലിവാലിദൈശയിലയൽ മസ്ജീയ, അതുകൊണ്ട് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യാൻ നന്ദി കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പടച്ചവനെ നിന്റെ അടുക്കലേക്കാണ് എന്റെ മടക്കം. അതുകൊണ്ട് മാതാവ് പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് ഗർഭം ചുമന്നു, പ്രസവിച്ചു, നിനക്ക് മുലയൂട്ടി. വേറൊരായത്തിന് വിശദീകരണം, അതേ സൂറത്ത് അഹ്കാഫ്, പരിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായമായ അഹ്കാഫിലെ 15-ാമത്തെ വചനം. മനുഷ്യർ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പ്രയാസത്തോടുകൂടിയാണ് ഗർഭം ചുമന്നത്. പ്രയാസത്തോടുകൂടിയാണ് പ്രസവിച്ചത്. രണ്ടും കൂടെ 30 മാസം, ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം. അവന് കാര്യപ്രാപ്തിയെത്തിയാൽ, വിവേകത്തിന്റെ 40 വയസ്സെത്തിയാൽ അവൻ പറയണം, എന്ന് പ്രാർത്ഥിക്കണം. എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള പ്രചോദനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ മക്കളെ നന്നാക്കിക്കൊണ്ട് പഠിച്ചവനെ എന്ന് പ്രാർത്ഥിക്കണം. ഇത് ഖുർആൻ മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം വർത്തിക്കേണ്ടത്, മാതാപിതാക്കളുടെ കടമ എന്താണ് എന്ന് വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. പ്രവാചകൻ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, നശിക്കട്ടെ, വീണ്ടും നശിക്കട്ടെ, വീണ്ടും നശിക്കട്ടെ, 3 തവണ പറഞ്ഞു. ആരാണ്? ഒരാൾക്ക് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ കിട്ടി, വയസ്സായ വാപ്പയെ കിട്ടി, ഉമ്മയെ കിട്ടി, എന്നിട്ടും അവന് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ, അവൻ നശിക്കട്ടെ, അവ സ്വർഗം കിട്ടാനുള്ള ഒരു വലിയ ഉപാധിയായിട്ടാണ് മാതാപിതാക്കളെ പരിചയപ്പെടുത്തിയത്. പ്രത്യേകിച്ച് അവശരായ, ജീവിതത്തിന്റെ സായാഹനം അനുവദിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ. ഏത് സമയത്തും നമ്മളൊരു ഒരു പുനർചിന്തനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉമ്മയുടെ കണ്ണീരിന് കാരണം, നമ്മുടെ പിതാവിന്റെ വാപ്പയുടെ മനോവേദനയ്ക്ക് കാരണം നമ്മുടെ വാക്കോ പ്രവൃത്തിയോ ആയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണീര് ഈ ദുനിയാവിൽ ഈ ലോകത്ത് വെച്ച് നമ്മെ തിരിഞ്ഞുകുത്തും, അനുഭവിക്കേണ്ടി വരും. ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടാൻ കാരണമായിത്തീരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായി, ഗൗരവമേറിയ വിഷയമായി, ഒരു മഹാപാപമായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ് മാതാപിതാക്കളെ ചീത്ത പറയൽ. ഒരിക്കൽ റസൂൽ പറഞ്ഞു, മിനൽ കബായിർ, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ ചീത്ത പറയാ. അപ്പോ അനുയായികൾ ചോദിച്ചു, അതെങ്ങനെ ദൈവദൂതരെ മാതാപിതാക്കൾ ആരെങ്കിലും ചീത്ത പറയാം, അവനാണ് വാപ്പാനും ഉമ്മാനാരെ ചീത്ത പറയോ? അപ്പോ പ്രവാചകൻ പറഞ്ഞു, അതെ, എങ്ങനെയാണ്? നീ വേറൊരാളെ വാപ്പയെ പറയും, നീ വേറൊരാളെ ഉമ്മയെ പറയും, അത് സ്വന്തം വാപ്പയെ പറയലാണ്, സ്വന്തം ഉമ്മയെ പറയലാണ്. സ്വന്തം മാതാപിതാക്കളെ വേറൊരാളെ മാതാപിതാക്കളെ ആക്ഷേപിച്ചുകൊണ്ട് നിന്റെ വാപ്പടാന്ന് പറഞ്ഞാൽ വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ എന്നല്ല, മറിച്ച് സ്വന്തം വാപ്പയെ വേറൊരാളെ വാപ്പയെ പറഞ്ഞു, നമ്മളോടൊരാള് നമ്മുടെ വാപ്പയെ പറഞ്ഞാൽ, ഇസ്ലാം പറഞ്ഞു തിരിച്ചു പറയരുത്, തിരിച്ചു പറയരുത്. കാരണം അത് അവിടേക്കെത്തി, ഒരാൾ നമ്മോട് പറഞ്ഞു എങ്കിൽ അവൻ അവന്റെ വാപ്പയെ. അപ്പൊ സ്വന്തം മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കുന്ന ഒരുത്തൻ അന്യന്റെ മാതാപിതാക്കൾ പറയില്ല, ചീത്ത പറയില്ല. വേറൊരാളെ മാതാപിതാക്കളെ ചീത്ത പറയൽ, സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നവനാണ്, ചീത്ത പറയലാണ്, അതാണ് മഹാപാപങ്ങളിൽപ്പെട്ടത്. വേറെ ഒരാളുടെ മാതാപിതാക്കളെ പോലും ആദരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വേറൊരാളെ മാതാവിനെ പിതാവിനെ ആദരിക്കണം, അത് സ്വന്തം മാതാവിനെയും പിതാവിനെയും ആദരിക്കലാണ്. ഇത് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുമ്പോ കൈപിടിച്ച്, വയസ്സായ ഒരു സ്ത്രീയെ കൈപിടിച്ച് ഇപ്പുറത്തേക്ക് റോഡിലേക്ക് എത്തിക്കാൻ, ഇത് നോക്കാതെ, മെഡി ചെയ്യാതെ, തിരിഞ്ഞു നോക്കാതെ തിരക്കിൽ നമ്മൾ ഓടുമ്പോ, നമ്മുടെ അമ്മയാണെങ്കിൽ ആരുടെയോ ഒരു അമ്മയാണത്, അതുകൊണ്ട് ഞാൻ കൈപിടിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കണം എന്നൊരു വലിയ ചിന്തയാണ്.
അതുകൊണ്ട് മാതാപിതാക്കൾ മരണത്തിന് ശേഷമുള്ള നമ്മുടെ സ്വർഗത്തിന്റെ നമ്മുടെ നരകത്തിന്റെ വിഷയമാണ് എന്നാണ് ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ളത്. ദൈവത്തിന്റെ പ്രതിഫലം ആഗ്രഹിക്കുക. റസൂലുള്ളാഹി വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഉബായക ബിൽ ഹിജറ, ഹിജറ പോകാൻ ഞാൻ ബൈഅത്ത് ചെയ്യാൻ, ഉടമ്പടി ചെയ്യാൻ, നാട് വിട്ടു പോകാം, പാലായനം ചെയ്യാം, സ്വത്തും വീടും എല്ലാം ഉപേക്ഷിച്ച് പാലായനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ദൈവത്തിന്റെ മാർഗത്തിലുള്ള സമരത്തിന് ഞാൻ തയ്യാറാണ്. അപ്പോ പ്രവാചകൻ ചോദിച്ചു, നീ ദൈവപ്രീതി ആഗ്രഹിച്ചിട്ടാണോ? അതെ. എങ്കിൽ നിനക്ക് മാതാപിതാക്കൾ ആരാ? വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് പ്രവാചകൻ, രണ്ടുപേരുണ്ട്, മാതാവും പിതാവും ഉണ്ട്. എങ്കിൽ നീ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് അവരുമായി സഹവാസം നന്നാക്കണം, അവരുമായി നിന്റെ സഹവാസം നന്നാക്കണം. അപ്പോ വൃദ്ധരായ മാതാപിതാക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ എവിടെ എത്തിയാലും എത്തില്ല. കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഒരു വൃദ്ധനായ മനുഷ്യൻ സ്ഥിരമായി പള്ളിയിൽ എല്ലാ നിർബന്ധ നമസ്കാരത്തിനും പള്ളിയിൽ കൃത്യമായി എത്തുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം ഞാൻ പോകാൻ നിൽക്കും, എന്റെ കൈപിടിച്ചിട്ട് പറഞ്ഞു, പോകല്, ഒരു കാര്യം പറയാനുണ്ട്. മനുഷ്യൻ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ് സമയം എനിക്ക് വേണ്ടി അനുവദിക്കണം. ഞാൻ കഴിഞ്ഞ നമസ്കാരം, ദുഹ്ർ നമസ്കാരം കഴിഞ്ഞ്, അസനമസ്കാരത്തിന് ശേഷമാണ്, ഉച്ചയുടെ നമസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ ഭാര്യ വർഷങ്ങളായി തളർന്നു കിടക്കുകയാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവൾ അരികിൽ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോവുക. അപ്പൊ അരികിൽ ഇരുന്ന് കൈകാലുകളൊക്കെ ഒന്ന് തടവി കൊടുത്ത് സംസാരിച്ചപ്പോ കരയാണ്, ഹൃദയായി തളർന്നു കിടക്ക, മാസങ്ങളായി വാട്ടർ ബെഡിൽ കിടക്ക. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് നീ കരയുന്നത്? എന്തു പറ്റി നിനക്ക്? അപ്പൊ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് സങ്കടം പറയാണ്, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവളെ വായ പൊത്തിട്ട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? വർഷങ്ങളായി നമ്മൾ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നേ വരെ നീ വാക്ക് പറഞ്ഞിട്ടില്ല, പാടില്ലല്ലോ, എന്താണ് നീ ഇപ്പൊ ഇത് പറയാൻ കാരണം? എന്തു പറ്റി നിനക്ക്? അപ്പോ ഈ വൃദ്ധയായ സ്ത്രീ പറയാണത്രേ, നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന് അവർക്ക് ഏക മകനാണ്, ഒരേ ഒരു മകനാണ്, വിദേശത്താണ്, അവന്റെ ഭാര്യയാണ് വീട്ടിലുള്ളത്. അപ്പോ നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം മരുമകൾക്ക്, മകന്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ വന്നത്രേ. എന്താണ് ഫോണ്? ക്രിസ്മസ് വെക്കേഷനാണ്, വെക്കേഷന്റെ അവസാന സമയമാണ്, അവളെ വീട്ടിൽ നിന്നാണ് ഫോണ്. എന്താ ഫോണ്? സ്കൂള് തുറന്ന്, സ്കൂള് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂള് തുറക്കാനായില്ലേ, ഇനി രണ്ടു ദിവസം നിനക്ക് ഇങ്ങോട്ട് വരാനാവില്ലേ എന്ന് അവളെ വീട്ടിൽ നിന്നുള്ള ഫോണാണ്. ഇവളെ തിരിച്ചുള്ള മറുപടി, ഈ തള്ള ഇവിടെ കിടക്കല്ലേ, ഈ തള്ള ഇവിടെ കിടക്കല്ലേ, ഞാൻ എങ്ങനെ ഇവിടുന്ന് വരിക എന്നാണ് ആ മകളെ ഫോണിലെ മറുപടി. ഈ വാക്ക് കേട്ടിട്ടാണ് ഈ സ്ത്രീന്റെ മനസ്സ് തകർന്നു പോയത്. വേദന സഹിച്ച്, പ്രയാസം സഹിച്ച് നാളുകളേറെയായി ആ വാട്ടർ ബെഡിൽ അവശമായ ശരീരത്തോടു കൂടി ആ സ്ത്രീ കിടക്കുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ മനസ്സ് തകർന്നു പോയി. ശരീരത്തിന്റെ വേദനയേക്കാൾ മനസ്സിന്റെ വേദനയ്ക്ക് താങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ മകന്റെ ഭാര്യയ്ക്ക്, എന്റെ മകന്, മകന്റെ കുടുംബത്തിന് ഞാൻ ഭാരമാവുകയാണോ എന്ന തോന്നൽ ഒന്നെന്നെ കൊന്നുതരുമെന്ന ചോദിച്ചത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം എത്ര ഉന്നതമായ നിലവാരത്തിലെത്തിയാലും നമുക്ക് പാടില്ല സഹോദരങ്ങളെ. ഇത് ഒരിക്കലും തന്നെ ദൈവത്തിന്റെ കോപമാണ് മാതാപിതാക്കളുടെ കോപം. ആ കോപം നമ്മുടെ മേൽ എങ്ങനെ തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വൃദ്ധനായ മനുഷ്യൻ തന്റെ ഉടുമുണ്ടഴിച്ച് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ കെട്ടിത്തൂങ്ങി മരിച്ച വാർത്ത പത്രങ്ങളിൽ നിന്ന് വായിച്ചു. എന്താ കോഴിക്കോട്ടെ പ്രസിദ്ധമായ ഒരു വൃദ്ധസദനത്തിൽ നിന്ന് മാതാപിതാക്കളെ മക്കള് കൊണ്ടെന്നാക്കിയിട്ട് അവര് ഫീസ് അടച്ചു പോയി. ഇനി ഏതാണ്ട് ഒരു വർഷത്തോളമുള്ള അവിടെ വൃദ്ധസദനത്തിൽ ഫീസ് അടക്കാണ്ട്, ഇവര് ഭക്ഷിച്ച ഭക്ഷണത്തിന്റെ, അവർക്ക് കൊടുത്ത മരുന്നിന്റെ കാശടക്കാണ്ട് മക്കള് കൊടുത്തിട്ടില്ല. അപ്പോ ഇവര് പറഞ്ഞു, വൃദ്ധസദനത്തിലെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, അല്പമൊക്കെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒന്ന് പോയിട്ട് മക്കളെ കണ്ട്, അഞ്ചെട്ട് മാസത്തെ കുടിശ്ശികയുണ്ട് ഇവിടെ, ഒരു വർഷേകതാണ്ടായി, അതുകൊണ്ട് ഇനി പറ്റില്ല, അതുകൊണ്ട് അത് പോയിട്ട് നിങ്ങൾ മക്കളെ കണ്ട് ആ പൈസ വാങ്ങി വരണം. അദ്ദേഹം അവിടുന്ന് ഇറങ്ങി, വൃദ്ധസദനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം എറണാകുളത്തേക്ക് വണ്ടി കയറാ. എന്താ കാരണം അറിയോ? മക്കളുണ്ട്, അദ്ദേഹത്തിന് പല മക്കളുണ്ട്, സ്വത്തൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ട്, പെൺകുട്ടി ഒരു മകളുണ്ട്. ആൺകുട്ടികളെക്കാൾ അച്ഛനമ്മമാരോട് കാരുണ്യം കൂടുതൽ പെൺകുട്ടികൾക്കാണെന്നാണ് പൊതുവെപ്പ്. അതുകൊണ്ട് പെൺകുട്ടി താമസിക്കുന്ന എറണാകുളത്തെ ഫ്ലാറ്റിലേക്ക്
എറണാകുളത്തെ ഫ്ലാറ്റ് അന്വേഷിച്ച് വന്ന് ഫ്ലാറ്റിന്റെ മുന്നിൽ ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോ വാതില് തുറന്നു. മകള് വാതില് തുറന്നിട്ട് ഉടനെ വാതിൽ അങ്ങോട്ട് അടച്ചു. കാരണം ഇവൾക്കറിയാം, മകൾക്കറിയാം എന്തിനാണ് അച്ഛൻ വന്നതെന്ന്. വീണ്ടും ബെല്ലടിച്ചു, വീണ്ടും ബെല്ലടിച്ചു. അങ്ങനെ കുറെ സമയം ബെല്ലടിച്ചപ്പോ വീണ്ടും വാതിൽ തുറന്നിട്ട് വാതിൽ പടിയിൽ നിന്നിട്ട് മകള് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്നത് എനിക്കറിയാം, നിങ്ങൾ എന്തിനാ വന്നത് എന്ന് എനിക്കറിയാം. കാരണം എന്റെ ഭർത്താവാണ് നിങ്ങളവിടെ കൊണ്ടയാക്കിയത്, എന്റെ ഭർത്താവാണ് കൊണ്ടയാക്കിയത്. ഇത്രയും കാലത്തെ ഫീസെല്ലാം അടച്ചത് എന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഞങ്ങള് മാത്രമല്ല, നിങ്ങൾക്ക് ആൺകുട്ടികൾ വേറെയുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ തരില്ല, ഇനി ഞാൻ തരില്ല, മറ്റേ മക്കളടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടച്ചു. ഒന്ന് പിതാവിനെ കയറ്റി ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും ആ മകള് തയ്യാറായില്ല. ആ മനുഷ്യനെ മനസ്സാലോചിച്ച് നോക്കണം നിങ്ങൾ. എറണാകുളത്ത് നിന്ന് വണ്ടി കയറി, കോഴിക്കോട്ടേക്ക് വണ്ടി തിരിച്ച് വണ്ടി കയറി, അത്രയും ദൂരം അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരിക്കും. നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഉടുത്ത മുണ്ടഴിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിൽ തൂങ്ങി മരിക്കുകയാണ് ആ മനുഷ്യൻ. ഇവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച മാതാപിതാക്കളുണ്ട്. എത്ര ഉന്നത നിലവാരത്തിലായിരുന്നാലും ശരി, കുറ്റിപ്പുറത്തിനടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിലെ ഉദ്യോഗസ്ഥന്മാരെ, ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞ രണ്ട് അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാനാണ്, ഖുർആനിന്റെ ആയത്തുകൾ ഞാൻ ഓതി, പ്രവാചകന്റെ വചനങ്ങൾ ഞാൻ പറഞ്ഞു, അതിലുപരിയായി ചില അനുഭവങ്ങൾ കൂടി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട്. ഇവര് വന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ ക്ലാസ് എടുക്കും പറയണേ, ഒരുപാട് വൃദ്ധരായ മാതാപിതാക്കൾ അവിടെ ഉണ്ട് ഞങ്ങളെ വൃദ്ധസ്ഥാനത്തില്. പല ദാരുണമായ കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ മനസ്സ് പലപ്പോഴും ഇടറിയിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ വരും, മാതാപിതാക്കള് മക്കളെ പേരക്കുട്ടികളൊക്കെ കൂട്ടിയിട്ട് മക്കള് വരും അവിടെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ട്. വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മാതാപിതാക്കളെ കൂടെ പേരക്കുട്ടികളെ കൂടെ കളിച്ചിട്ട് അവസാനം തിരിച്ചു പോകാൻ, വൈകുന്നേരം തിരിച്ചു പോകാൻ വേണ്ടി പുറപ്പെടുമ്പോ പാവം ഇച്ചെങ്കിലും ബാഗ് എടുക്കും മക്കള്. ഇവരോട് പറയും, ഇല്ല നിങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ ഇരുത്തിക്കൊള്ളിന്ന് പറയും. ഈ ഉദ്യോഗസ്ഥൻ പറയാ, ഇവരെ കാർ സ്റ്റാർട്ടാക്കി പോകുന്നതും ജനവാതിലൂടെ നോക്കി ഇങ്ങനെ ഇരിക്കത്ര ഇവര്. അവരന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല, മരുന്ന് കൊടുത്താൽ കുടിക്കില്ല എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണു നിറയിച്ച. എന്നാൽ അതിനേക്കാളും ഒക്കെ ഒരു വലിയ അനുഭവം അദ്ദേഹം പറയാണ്. ഒരിക്കൽ ഒരു 19 വയസ്സുള്ള ഒരു വാപ്പാനത്തിൽ രണ്ട് മക്കൾ വരാ, രണ്ട് മക്കൾ വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മേശപ്പ് ചുറ്റും ഇരുന്നിട്ട് അവിടെയുള്ള ഫോം ഫില്ല് ചെയ്ത് ഫീസെല്ലാം അടച്ച്, ഫീസൊക്കെ അടച്ച് എല്ലാം റെഡിയായതിനു ശേഷം, എല്ലാം പറഞ്ഞ് എല്ലാം റെഡിയായതിനു ശേഷം ഈ രണ്ട് മക്കൾ പറഞ്ഞിട്ട് ഇവിടെ ഒന്നുകൊണ്ട് വരും, സ്വകാര്യം പറയാണ്ട്, ഒരു സ്വകാര്യം പറയണ്ട, ഒന്നുകൊണ്ട് വരിന്ന് പറഞ്ഞു. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതിനു ശേഷം ഒന്നിന് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോ പാവം പിതാവ് അവിടെ 19 വയസ്സായ പിതാവ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പാപ്പാനാക്കാവുന്ന രണ്ട് മക്കളാ, ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്, കുടുംബസമേതം അമേരിക്കയിലാണ്. അപ്പോ പാപ്പാക്ക് ഒരുപാട് അസുഖമുണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്, 19 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് പാപ്പാക്ക് എന്തെങ്കിലും ആയാൽ, പാപ്പാക്ക് എന്തെങ്കിലും ആയാൽ ഞങ്ങളെ അറിയിക്കണമില്ല, പാപ്പാക്ക് എന്തെങ്കിലും ആയാൽ ഞങ്ങളെ അറിയിക്കണമില്ല. അതിന് അന്ത്യകർമ്മം തങ്ങൾ ചെയ്താൽ മതി, 100,000 രൂപയുടെ ഡ്രാഫ്റ്റ് എക്സ്ട്രാ കൊടുക്കുക. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കുടുംബസമേതം അവിടെ താമസിക്കാൻ വരാൻ പ്രയാസ, അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എക്സ്ട്രാ 1,00,000 രൂപ ഡ്രാഫ്റ്റ് എക്സ്ട്രാ കൊടുക്കാനാ സ്വകാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. ഈ ഉദ്യോഗസ്ഥൻ പറയാ, എന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം നിസ്സഹായനായിരിക്കുന്ന ആ മനുഷ്യന്റെ ഇയാൾ കേൾക്കാതെയാണ് സ്വകാര്യം പറയാൻ കൊണ്ടുപോയത്. ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയി. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇവിടെയാണ് ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ തീവ്രമായ അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് ആരാണ് മാതാപിതാക്കൾ, അവരുടെ കടപ്പാടുകൾ എന്താണ്, ബാധ്യതകൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, കൃത്യമായി ഇത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉറപ്പൊഴിച്ചിട്ടുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മയുടെ കൈപിടിച്ച്, ഉപ്പയുടെ കൈപിടിച്ച്, മാതാപിതാക്കളെ കൈപിടിച്ച്, ഇതാ ഞാൻ പരീക്ഷയ്ക്ക് പോവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഠിച്ചതൊന്നും മറക്കാതെ പേനയിലൂടെ ആൻസർ പേപ്പറിലേക്ക് പകർത്താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാതാപിതാക്കളോട് പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് പരീക്ഷയ്ക്ക് പോകാൻ, ഇറങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ
പരീക്ഷ ടെൻഷൻ ഒരുപാട് കുറയും, സമ്മർദ്ദങ്ങൾ ഒരുപാട് കുറയും, ഒരുപാട് എളുപ്പങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാകും. ഇത് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ. ആരാണ് ഉമ്മ? ആരാണ് ഉപ്പ? മാതാപിതാക്കൾ ആരാണ്? അവരുടെ സ്നേഹം എന്താണ്? അത് തിരിച്ചറിയാൻ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മളെ അവസ്ഥയിലേക്ക് എത്തുമ്പോ. ഈ അടുത്ത ദിവസം എന്റെ സഹോദരി പ്രസവിച്ചപ്പോ സഹോദരിയെ കാണാൻ വേണ്ടി ഞാനും എന്റെ ഉമ്മയും ഉപ്പയും കൂടി ആശുപത്രിയിലേക്ക് എത്താ. സഹോദരി പ്രസവിച്ച് കിടക്ക. അപ്പൊ എന്റെ ഉമ്മയെ കണ്ടപ്പോ, എന്റെ സഹോദരി രണ്ടാമത്തെ പ്രസവമാണ്, എന്റെ ഉമ്മയെ കണ്ടപ്പോ ഉമ്മാനെ കൈപിടിച്ചിട്ട് എന്റെ സഹോദരി ആദ്യം ചോദിച്ച വാക്കെന്താണെന്നറിയോ? ഉമ്മ, നിങ്ങൾ എങ്ങനെയാണ് ഉമ്മ 10 മക്കളെ പെറ്റത്? പ്രസവം കഴിഞ്ഞ്, രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകളായി റൂമിലേക്ക് കൊണ്ടുവന്നതാ. രണ്ട് പ്രസവം പ്രസവിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രസവം പ്രസവിച്ച് കിടക്കുന്ന എന്റെ പെങ്ങള് എന്റെ ഉമ്മയോട് ചോദിക്ക, ഉമ്മ എങ്ങനെയാണ് ഉമ്മ നിങ്ങൾ 10 പ്രസവിച്ചത് ഉമ്മ എന്ന ചോദ്യമാണ്. കണ്ടോ, കൂടുതൽ പ്രസവിച്ച കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്ന നമ്മൾ തിരിച്ചറിയണം. അതാണ് ജലാൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ. ജലാൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിൽ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് നെറ്റല് പൊട്ടിക്കിടക്ക. ബൈക്ക് കൊണ്ട് എല്ലാ സർക്കസും അവൻ കളിക്കും. ഒരു ദിവസം ബൈക്കുമായി പോകുമ്പോ ഒരു ലോറി വന്നതാണ്. സൈഡ് കൊടുത്തപ്പോ ഡ്രെയിനേജിലേക്ക് മറിഞ്ഞു, നട്ടല് പൊട്ടി കിടക്കാണ്. 15-16 വയസ്സ്, ലൈസൻസ് ഇല്ലാത്ത കാലത്ത് വന്ന അപകടമാണ്. ഇന്ന് അവര് 10-18 വയസ്സായി. അഭയം ചാരിറ്റി പെയിൻ ആൻഡ് പാരിറ്റിക്കാരന്റെ പ്രവർത്തകന്മാർ വീട്ടിൽ ചെല്ലും, കലർന്നു കിടക്ക. എല്ലാ കാര്യങ്ങളും ഉമ്മ ചെയ്തു കൊടുക്കണം. ഉമ്മയോട് ചോദിക്കും ഇടക്ക് വരെ ചെല്ലുമ്പോ, എന്താ ഉമ്മ ജലാലിന്റെ വർത്തമാനം? ഉമ്മ ഒരിക്കൽ പറയാണ്, ജലാല് അവന്റെ കൂടെയുള്ള അവന്റെ സമപ്രായക്കാരൊക്കെ ഓടി അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇവനെ തല മാത്രമേ അനങ്ങുള്ളൂ വർത്താനം പറയണ്ടേ. തലക്ക് കീഴെ മുഴുവനും കറന്നു കിടക്കാണ്. പക്ഷെ അവന്റെ മനസ്സിപ്പോഴും 22, 26, 28 മനസ്സ്, അവന്റെ മനസ്സ് ഉമ്മാന് വിളിച്ചാൽ ഒറ്റ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ ദേഷ്യം പിടിക്കും. പിന്നെ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ആ ഉമ്മ പറയാ, ചിലപ്പോ രാവിലെ ഇവൻ അനുജന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, സ്കൂളിലേക്ക് പോകണം, ഒരുപാട് പണികളുണ്ട് വീട്ടില്, ആ സമയത്തായിരിക്കും എന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഉമ്മാന്ന് വിളിക്കാം, ഞാൻ അവനെ കുളിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ഞാനാണ് അവന്റെ അത് ചെയ്യുക. പക്ഷെ എന്നാലും ചില സമയത്ത് ഉറച്ച വിളിക്ക് ചിലപ്പോ 2-3 വിളിച്ച് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ പറയും, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടിരിക്കുന്നു. ഉമ്മ പറയാ, ഒരു ഗ്ലാസ് വെള്ളവുമായി വരാൻ പറയും. ആ ഉമ്മാക്കറിയാം എന്തിനാ വെള്ളം. ഉമ്മാക്കറിയാം എന്തിനാ വെള്ളം. ഉമ്മ പറയാ, ഞാൻ വെള്ളമായിട്ട് ചെല്ലും, ചെന്നാ ദേഷ്യം പിടിച്ചിട്ടാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ചെല്ലാനാ, വായിലേക്ക് ഒഴിച്ചു കൊടുക്കും, ഒഴിച്ചു കൊടുത്താൽ ഉടനെ എന്റെ മുഖത്തേക്ക് അവൻ തുപ്പും. ഉമ്മ പറയാ, ഞാൻ എന്നിട്ടൊരു ഗ്ലാസ് ആ വെള്ളവുമായി ചെന്ന് എന്റെ മകൻ വർഷങ്ങളായി തളർന്നു കിടക്ക, ആ മകന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തുപ്പാൻ വേണ്ടി മുഖം കാണിച്ചു കൊടുക്കുന്ന ഉമ്മാന്റെ മനസ്സ് ആലോചിക്കണം. നമ്മൾ 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഖൽബുൽ ഉമ്മ് എന്നുള്ളൊരു കവിത പഠിപ്പിക്കുന്നുണ്ട്. ആ കവിത ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ ആ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ബോധരഹിതയായി വീണു. എന്താ കാര്യം എന്നറിയോ? അമ്മയുടെ മനസ്സാണ് ആ കവിത. ആരാണ് അമ്മ? അമ്മന്റെ മനസ്സെന്താണ് എന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗമാണ്. ചെറുപ്പത്തിലെ ഭർത്താവ് ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ ഒരുപാട് വിവാഹ ആലോചനകൾ വന്ന് ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ പച്ചയിലെ കാലഘട്ടത്തിൽ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് മകന് വേണ്ടി മകനെ പഠിപ്പിച്ച് അന്യ വീട്ടിൽ ആരാന്റെ മാറാപ്പ് പേറി അവശിഷ്ടങ്ങൾ കൈകൊണ്ട് വൃത്തിയാക്കി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ മകനെ പോറ്റി വലുതാക്കിയിട്ട് അവസാനം അവനെ പഠിപ്പിച്ച് അവൻ കോളേജിലെത്തി. കോളേജിലെത്തിയപ്പോ പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി പോരാ, വീട്ടിലെ ഭക്ഷണത്തിന് രുചി പോരാ, അവന് കമ്പനിയുണ്ട്, ഫാസ്റ്റ് ഫുഡാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. ഉമ്മയുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി പാതിരാത്രി വരെ കാത്തിരിക്കും. പക്ഷേ പാതിരാത്രി കഴിഞ്ഞ് ഒരു ദിവസം തിരിച്ചു വന്നു, ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു, ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു, തട്ടി മാറ്റിയിട്ട് ഉമ്മയെ അടിക്കുകയാണ്. ആ ഉമ്മ തകർന്നുപോയി. ജീവിതത്തിന്റെ എല്ലാം ഈ മകന് വേണ്ടി മാറ്റിവെച്ച ഉമ്മയാണ്. അവസാനം ഇവനൊരു സ്വപ്നം കാണാണ്. ആ സ്വപ്നമാണ് സഹോദരങ്ങളെ 9-ാം ക്ലാസ്സിൽ അറബി പാഠപുസ്തകത്തിലെ ഖൽബുൽ ഉമ്മ് എന്ന കവിത. അമ്മയുടെ മനസ്സ് എന്താണ് ഇവൻ കാണുന്ന സ്വപ്നം? ഇവനെ ഒരുപാട് കമ്പനിക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടിൽ എവിടെയും സമ്പത്തുണ്ടാക്കാൻ പണമുണ്ടാക്കാനുള്ള അതിനുവേണ്ടിയുള്ള ശ്രമമാണ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ ഇവൻ കാണുന്ന സ്വപ്നം ഇതാണ്. നാട്ടിലെ ഒരു ഗുണ്ട വന്നിട്ട് ഇവരോട് പറയാണ്, നിനക്ക് ദിർഹമുകൾ തരാം, ദീനാറുകൾ തരാം, നീ ഒരു കാര്യം ചെയ്തോ, ഉമ്മാക്ക് വയസ്സായില്ലേ, ഉമ്മാന്റെ അവയവം ഉമ്മാന്റെ ഹൃദയം കട്ട് ചെയ്ത് ഞാനൊരു ബോട്ടിൽ തരാം, അതിലിട്ടിട്ട് വേഗം വരണം. അവയവങ്ങൾക്കൊക്കെ വലിയ വരാനല്ലോ ഇപ്പോ, അതുകൊണ്ട് ഉമ്മയുടെ ഹൃദയം കട്ട് ചെയ്തിട്ട് ബോട്ടിലാക്കി കൊണ്ടുവാ, ഞാൻ നിനക്ക് ദിർഹമുകളും ദീനാറുകളും നൽകാം. ഇതാണ് ഇവൻ കാണുന്ന സ്വപ്നം.
ഇവന്റെ കയ്യിൽ ഖഞ്ചർ കൊടുക്കുന്ന ആ ഖഞ്ചറുമായി ചെന്ന് ഹൃദയം കുത്തി കീറിയിട്ട് കിടന്നുറങ്ങുന്ന ഉമ്മയുടെ ഹൃദയം കുത്തി കീറിയിട്ട് ആ ഹൃദയം ബോട്ടിലാക്കി ഓടുകയാണ്. അത്രേ ഓടുന്ന സമയത്ത്, ഓടിപ്പോകുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി വീണു പോവുകയാണ്. അപ്പോ കല്ലിൽ തട്ടി വീണു പോയപ്പോ ഈ ബോട്ടിൽ ഹൃദയം തെറിച്ചുപോയി. അതിന്റെ ഉള്ളിൽ ഒരു വിളിയാണ്, മാന്റെ പൊന്നാര മകന് വീണപ്പം വല്ല വേദനയും പറ്റിയതാണ്. ഉമ്മാന്റെ ഹൃദയം അടുത്തടുത്ത് ബോട്ടിലാക്കി ഓടിപ്പോകുമ്പോ കാല് തട്ടി വീണപ്പം ഉമ്മാന്റെ മനസ്സിനൊന്ന് വിളി വരാ, ഉമ്മാന്റെ കുട്ടിക്ക് വീണപ്പം വലുതും പറ്റിയതാണ്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് ആ ഹൃദയം മണ്ണായ ഹൃദയം ചരുകിയിട്ട് അവന് പറയാണ്, അവൻ കവിത ഇങ്ങനെയാണ്, അവൻ ആ ഖഞ്ചർ എടുത്തിട്ട് ബാഹു നെഞ്ച് കുത്തിക്കീറാൻ വേണ്ടി, ഇനി ഞാൻ ജീവിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഈ അമ്മയോട് ചെയ്ത ക്രൂരത കാരണം ഇത്രയും സ്നേഹനിധി ആ അമ്മയോടാണല്ലോ ഞാനിത് ചെയ്തത്. രണ്ടാമത് കത്തിയെടുക്കുമ്പോ വീണ്ടും ഒരു വിളി വരികയാണ്. അത്രേ ഉമ്മയുടെ മനസ്സിനുള്ള വീണ്ടും ഒരു വിളി, എന്താ മോനെ നീ അത് ചെയ്താൽ ഈ ഉമ്മയെ ഒരിക്കൽ കൂടി അറുക്കാനാണ് ഈ ഉമ്മയെ ഒരിക്കൽ കൂടി കൊല്ലാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അത് ചെയ്തോ എന്ന വിളിയാണ് വരുന്നത്. അത്രേ ഇതൊരു കവിതയാണ്, ഇത് ഖുർആനോ സുന്നത്തോ ഹദീസോ ഒന്നുമല്ല സഹോദരൻ, ഒരു കവിതയാണ്. ഈ കവിതയുടെ ആശയം നമ്മളെ പഠിപ്പിക്കുന്നത് അൽബുൽ ഉമ്മ, അമ്മ മനസ്സ്. ആരാണ് ഉമ്മ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് വെള്ളം പാർന്നു കൊടുത്ത് തുപ്പാൻ വേണ്ടി മുഖം കാണിച്ചു കൊടുക്കുന്ന ഉമ്മ എന്റെ മകനാണ് ഈ കിടക്കുന്നത്. അവന്റെ സമപ്രായക്കാര് ഇങ്ങനെ ജീവിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമുക്ക് വരേണ്ട ചിന്ത. നമുക്ക് ദൈവത്തിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, ഈ ലോകത്തും നാളെ പരലോകത്തും നമ്മൾ ആരായിരുന്നാലും എത്ര ഉന്നത നിലവാരത്തിലേക്ക് എത്തിയാലും രക്ഷപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ തൃപ്തിയോടുകൂടി അവരുടെ പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പോപ്കോൺ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നാൽ എന്നാണോ നിങ്ങൾ ചെല്ലുന്നത്, ആ ദിവസം നിങ്ങളുടെ മാതാവിന്റെ കൈപിടിച്ച്, നിങ്ങളുടെ പിതാവിന്റെ കൈപിടിച്ച് ഉരുത്തി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പൊരുത്തപ്പെടുത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ മനസ്സ് നിങ്ങളുടെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവരെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണിൽ നിന്നൊരു കണ്ണീർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായിരുന്നിട്ടും പരമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് കൈപിടിച്ച് പൊരുത്തപ്പെടുത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഉമ്മയോട് ഉപ്പയോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഈ കൂട്ടായ്മ നമുക്ക് ഉപയോഗപ്പെടും, പ്രയോജനം ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അർത്ഥം ഗ്രഹേ നിവർത്തന്റെ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തം. അർത്ഥം പണമാണ്. അർത്ഥം ഗ്രഹേ നിവർത്തന്റെ പണമുണ്ടായാൽ നമ്മൾ ഏറ്റവും വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കലാരംഗത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ ഉദ്യോഗം നമുക്ക് കിട്ടിയാൽ അർത്ഥം ഗ്രഹേ നിവർത്തന്റെ, എത്ര പണമുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യം, നമ്മുടെ നാട്ടിലെ കാര്യം ഈ പണം കൊണ്ട് ചെയ്യാൻ സാധിക്കും. ശ്മശാനേ പുത്രബാന്ധവ എന്നാൽ പുത്രന്മാരും ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ശ്മശാനം വരെ മാത്രമേ ഉള്ളൂ. സുഹൃദം ദുഷ്കൃതം ചെയ്ത ഗച്ഛന്തം അനുഗച്ചതി നന്മ ചെയ്തവൻ ആ നന്മ അവന് കിട്ടും. സുഹൃദം ദുഷ്കൃതം ചെയ്ത ഗച്ഛന്തം അനുഗച്ചത് നന്മയാണോ തിന്മയാണോ അതാണ് അവരെ തുടർന്ന് വരിക. അതുകൊണ്ട് നന്മയുടെ പാതയിലേക്ക്, എന്താണ് നന്മ, എവിടെയാണ് ആത്യന്തികമായ നന്മയുള്ളത്, അത് കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ജീവിതം, നന്മയാഗ്രഹിക്കുന്ന സമാധാനം കിട്ടുന്ന മനസ്സോടുകൂടിയുള്ള ഒരു ജീവിതം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്ര ഒരു ജീവിതം വിഭാവനം ചെയ്യുന്ന ആദർശമേത്, ദർശനമേത് എന്ന് സത്യസന്ധമായ പഠനത്തോടുകൂടി കണ്ടെത്ത് അത് നേടാൻ, ആ മാർഗത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചാൽ, ആരെങ്കിലും ആ മാർഗത്തിലേക്ക് വന്നാൽ അതിന്റെ ഗുണം അവനാണ്. ആരെങ്കിലും വഴികേടിലേക്ക് ചെന്നാൽ അതിന്റെ ദോഷവും അവനാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിലെ വാക്യം സൂക്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ കാണിച്ചു കൊടുത്ത് സത്യത്തിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.